ഞാൻ രാവിലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു തുടങ്ങി. ഇതിപ്പോ നമുക്ക് ഫസ്റ്റിലേ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്ത് ഡേ മൈ ലൈഫ് വീഡിയോ ആയിരിക്കും. അതെ, ഈ പ്രാവശ്യം ആദ്യമായിട്ട് ഡേ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ന് 12 മണിക്ക് ന്യൂ ഇയർ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ന്യൂ ഇയർ ആഘോഷിക്കുന്നതോടൊപ്പം ഒരു വീഡിയോ കുറച്ചുകൂടി രസകരമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഡേ മൈ ലൈഫ് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിൻ്റെ റെഡിക്കുള്ളൊരു നിങ്ങൾക്ക് എന്താ പറയുക ചീപ്പ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വരിക, ഏറ്റവും അവസാനവും നൈറ്റാവും ചിലപ്പോൾ നിങ്ങൾക്ക് ചിരിക്കാനുള്ളതൊക്കെ ഉണ്ടാവുക. എന്നാലും കൂടി ഞങ്ങളുടെ ചാനലൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. തൊട്ടപ്പുറത്ത് ബെല്ലൈക്കനും കൂടി നിലവിൽ ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വ്യത്യസ്തമായുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോണിൽ കിട്ടുള്ളൂ. ഇപ്പോൾ രാവിലെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ചെയ്തിട്ട് വരാം. ഇനിയിപ്പോൾ മീനുകൾക്ക് തീറ്റ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം വീടിൻ്റെ ഉള്ളിലത്തെ അക്വാറിയത്തിലത്തെ മീനുകൾക്ക് തീറ്റ കൊടുത്തിട്ട് വരാം. മീനുകളൊക്കെ നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മുടെ കുളം, നമ്മുടെ പുറത്തത്തെ കുളമല്ലേ, അവിടേക്ക് ഒന്ന് പോവാം. ഇവിടെ കയറ്റിടണം, കയറ്റിട്ട് ാണ് നമ്മുടെ കുളത്തിലത്തെ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള ടൈമിങ് കേട്ടോ. നേരം 6:30 ഉണ്ടാവും. മീൻകുട്ടികളൊക്കെ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, പിന്നെ അടിയിൽ ഉച്ചനുണ്ടല്ലേ. ഇനി ഒരു 7 മണിയാകുമ്പോൾ നമ്മുടെ ക്യാമറമാൻ്റെ വീട്ടിലേക്ക് പോകണം. എന്നിട്ട് അവനായിട്ടാണ് നമ്മുടെ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, വലിയ ഒരു തിരക്കേടില്ലാത്ത കുളം ഉണ്ടാക്കിയില്ലേ, ഞാനാഭസനൊക്കെ ഇട്ട കൊള്ളാം. ഇനി അവർക്ക് തീറ്റിട്ട് തുടങ്ങാൻ പോകണം. ഇനിയിപ്പോൾ എനിക്ക് പല്ല് തേക്കിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, പല്ല് തേച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ പല്ലേക്കിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരം ഇവിടെ ഇനിയുണ്ട് ഒരു 10 മിനിറ്റ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, പറമ്പിലെ പടക്ക വലിക്കാനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ പൊന്നപ്പൻ്റെ അടുത്ത് പോയിട്ട് വരാം അല്ലേ. അപ്പോൾ നമുക്ക് ഇനി പൊന്നപ്പൻ്റെ അടുത്ത് പോകും. അപ്പോൾ നമ്മുടെ തീറ്റ തീറ്റ പാത്രം എടുത്തു, പിന്നെ നേരെ പൊന്നപ്പൻ്റെ അടുത്ത് വീടിക്കും. വീഡിയോക്ക് ക്ഷമിക്കണമെങ്കിൽ ക്ഷമിക്കട്ടാ, ക്യാമറയിൽ തന്നെ സ്റ്റെബിലിറ്റി കുറവാണ്, സ്റ്റെബിലൈസേഷൻ ഇല്ലാത്ത സാധനമാണ് നമ്മുടെ ഈ ക്യാമറ, അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കുക. നമ്മൾ പറമ്പിക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കുളത്തിൻ്റെ അവിടേക്ക് വിടാം. ഇപ്പോൾ തീറ്റ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ തീറ്റയുടെ പേര് ഗ്രോവലാണ് എടുത്താൽ നമുക്കിപ്പോൾ അവർക്ക് കൊടുക്കണം തീറ്റയുടെ പേര്. പിന്നെ നേരെ അപ്പോൾ നമ്മൾ കുളത്തിൻ്റെ അവിടേക്ക് എത്തി. എനിക്ക് മീനുകളെ കാണാൻ ഭയങ്കര വിഷമമാണ്. അപ്പോൾ നമ്മളിതാ തീറ്റ ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഇനി ഇവിടെ നിന്ന് കുറച്ചിട്ട് കൊടുക്കാം. ഇതാ എല്ലാവരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മാത്രം ഇട്ടുകൊണ്ട് എല്ലാവർക്കും കിട്ടില്ല, കുറച്ചൊക്കെ ദൂരേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ പൊളിക്കണ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം അതിൽ മീനുകളൊക്കെ വലുതായി ഉണ്ടാവുന്നു. ഇനിയിപ്പോൾ കുറച്ച് ദൂരേക്ക് ഇട്ട് കൊടുക്കുക.
അപ്പോൾ നമുക്ക് ഇനി നേരെ വീട്ടിലേക്ക് പോവാം. കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ രണ്ടാമത്തെ കട തുറക്കാൻ വേണ്ടി പോവുകയാണ്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട്. പണികൾ വേറെ ഒന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ വേറെന്താ, പിന്നെ പടക്കം വാങ്ങണ്ടേ, നമ്മുടെ ന്യൂ ഇയറിന് പടക്കം വാങ്ങണം. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിനി ചർക്കിക്ക് പോയി. കട തുറന്നതിൻ്റെ ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിനി പോണ്. അപ്പോൾ നമുക്ക് ഇനി നേരെ വണ്ടിക്ക് കയറാം. അച്ഛൻ വരേണ്ട നേരമായി. പിന്നെ ഇങ്ങനത്തെ വീഡിയോസൊന്നും ഞാൻ അധികം എടുത്തിട്ടുള്ളൊരു പരിചയമില്ല. അതുകൊണ്ട് ഇങ്ങനെയാണെന്നൊന്നും അറിയില്ല. പിന്നെ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന നേരത്ത് കുറേ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കും. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ആ പറമ്പിക്ക് രണ്ടാമത്തെ ഇറങ്ങുകയാണ്. വേറെ ഒന്നുമല്ല, അടക്ക വലിക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതുവരെ എന്തായി എന്നൊക്കെ അറിയാൻ വേണ്ടി പറമ്പിക്ക് ഒന്ന് വന്നവർക്കാണ്. എന്നിട്ട് വേണം പോയിട്ട് കുളിച്ച് ഫ്രഷ് ആവാൻ. അതെ കഴിഞ്ഞ കുറവാണ്, എന്നാലും കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടും ഭേദമാണ്. അപ്പോൾ നമ്മളിനി കൊല എണ്ണാണ്, കൊല എണ്ണിയിട്ടാണ് നമ്മളിനി ചേട്ടന് കൊടുക്കേണ്ട പൈസയൊക്കെ തീരുമാനിക്കുക. അപ്പോൾ ചേട്ടൻ കൊല എണ്ണ പോയി കൊടുക്കുകയാണ്. അമ്പത്തഞ്ച് കൊല ഒരു ചാക്കിലേക്കൊക്കെ ഉള്ളതുണ്ടാവും. കുഴപ്പമില്ല ഇപ്രാവശ്യം. അപ്പോൾ ഇന്നത്തെ അടക്കവലി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഇവിടുന്ന് ഉച്ചയ്ക്ക് വരെ, രാവിലെ വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വരെ കൊണ്ടുപോകാൻ അടക്കുക കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ച് കൊല്ലങ്ങളായിട്ട് ഡിമ്മായിട്ടാണ് വരുന്നത്. ഇപ്പോഴാണ് ഒന്ന് ഒരു മൂന്ന് ചാക്ക്, കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടപ്പോൾ ഒരു മൂന്ന് ചാക്ക് ഉണ്ടായിരുന്നു, മൂന്നോ നാല് ചാക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നേക്ക് നോക്കുമ്പോൾ ഒരു രണ്ട് ചാക്കിലേക്ക് ഉള്ളത്. അപ്പോൾ രണ്ടാമത്തെ വലിയ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ നോക്കുമ്പോൾ ഒരു ആറ് ചാക്കിലുള്ള അടക്കുണ്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് അടുത്ത പ്രാവശ്യത്തേക്ക് എന്തായാലും ഉണ്ടാവാതിരിക്കില്ല, അതിനുള്ള സ്കോപ്പ് കാണാണ്ടെന്ന് പറഞ്ഞ് അടക്കി. എന്തായാലും ഇതാ നമ്മുടെ ഈ അടക്കവലി ഇവിടെ അവസാനിച്ച്. ഇനി നേരെ വീട്ടിൽ പോയി ഫ്രഷായി നേരെ ഇനി കടയിൽ പോവാണ്. പിന്നെ നമുക്കിനി വീട്ടിലെത്തിയിട്ട് കാണാം. ഞാൻ വീട്ടിലേക്ക് എത്താൻ നോക്കായിരുന്നു. അപ്പൊ കമ്മ വന്നിട്ട് ചീനമ്മളക്ക് പൊട്ടിക്കണം. വേറെ ഒന്നല്ല, ചീനമ്മളകേ, ചീനമ്മളക് ചമ്മന്തിയും കൂട്ടി ഞാൻ കൂടുതൽ ചോറ്, ചമ്മന്തി കൂട്ടിയിട്ടാണ് കൂടുതൽ ചോറുന്നത്. ചമ്മന്തി ഉണ്ടാക്കാൻ പറയുമ്പോൾ അമ്മയ്ക്ക് മട്ടിയ. അപ്പോൾ ഞാൻ പറഞ്ഞു ചീനമ്മളക് കൊണ്ട് ഒരു ചമ്മന്തി ഉണ്ട്, അതുണ്ടാക്കി മതി. അപ്പോൾ രാവിലെ തന്നെ ഞാൻ സ്റ്റെപ്പ് കയറി വീട്ടിലേക്ക് എത്താറ അവൾക്കും ആണ്ട് വന്നു ചീനമ്മളക്ക് പൊട്ടിക്കുകയെന്ന് പറഞ്ഞിട്ട്. തല്ലുള്ളാണ്ടാന്ന് എന്താലേ എവിടെ നിൽക്കണ്ട, നല്ല എന്താലേ കലക്കണേ, എന്താലേ കഴിഞ്ഞ പോവാ.
നൈറ്റാണ് നമ്മുടെ മെയിൻ പരിപാടി. ന്യൂ ഇയർ ആഘോഷിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ നിന്നുണ്ട്. അപ്പൊ കേക്ക് മുറി അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇനി നേരായിട്ട് കുറച്ച് പരിപാടി, ലൈറ്റ് അറേഞ്ച്മെന്റ് വെക്കലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇതിനു മുകളിൽ ഒന്നും ഉണ്ടാവില്ല. പിന്നെ പടക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി നമ്മൾ കുളത്തിന്റെ ലൈറ്റ് ഇടുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഇന്ന് നമുക്ക് കാണിച്ചൊരു അവസരം കിട്ടിയവർക്കാണ്. ഇതാണ് ഇപ്പൊ കുളത്തിൽ ലൈറ്റ് ഇട്ട ഒരവസ്ഥ. നല്ല ഭംഗിയില്ലേ? അവിടെ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ചുറ്റുവർക്കിനെ ലൈറ്റ് ഉണ്ട്, സെൻട്രൽ ലൈറ്റും ഉണ്ട്. ഇപ്പൊ നമ്മൾ അന്ന് വീഡിയോയിൽ കണ്ടതില് കുട്ടികളൊന്നും അധികം ഉണ്ടാവില്ല. നിങ്ങൾ പ്ലെയിൻ ആയിട്ട് കിടന്നിരുന്ന സ്ഥലത്ത് അപ്പൊ കുട്ടികളും എല്ലാവരും ഇപ്പൊ ആയിട്ടുണ്ട്. ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിട്ടാ. നമ്മളന്ന് വെള്ളം മാറ്റിപ്പോ എത്രത്തോണ്ട് ഞാൻ എണ്ണിട്ടില്ല മീനോള്, എത്രത്തോണ്ട് മീനോള് ചത്തു. അന്ന് പിന്നെയും ഒരു നാല് ഫീമെയിലും അതിന് ഉണ്ടായിരുന്നല്ലോ, നാല് ഫീമെയിലും ഒരു മെയിൽ ഉണ്ടായിരുന്നല്ലോ. അന്ന് പിന്നെ കുറെ കുറെ കുട്ടികളൊക്കെ ഉണ്ടായി. നമ്മളിനി നേരെ ഇനി ഭക്ഷണം കഴിക്കാൻ പോവാണ്. നമ്മുടെ ടൈമൊക്കെ സ്റ്റാർട്ട് ആയി തുടങ്ങി. ഇതപ്പോ നമ്മുടെ ഷവർമ ഒക്കെ സെറ്റ് ആക്കിയതോടെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി എല്ലാവർക്കും ഇനി ഭക്ഷണം കഴിക്കാൻ തുടങ്ങാം. അപ്പൊ നമ്മളിനി ന്യൂ ഇയർ ആഘോഷിക്കാൻ കേട്ടാണ്. അപ്പൊ നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യണു. വേഗ 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 ആ പിടിപോട്. അപ്പൊ നമ്മുടെ ന്യൂ ഇയർ ആഘോഷിച്ചോണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കത്തിച്ച വഴിയാണ് ഞങ്ങൾ ഓടി വരികയാണ്. അല്പം ആള് കൊറച്ച് പെശക കത്തിച്ചില്ലടാ. ഓടിപ്പോ ഓടിപ്പോരാ. കിച്ചൻ കിച്ചൻ ഫ്ലാഷ് ഓഫ് ആക്കടാ. മാർക്ക് മാർക്ക് ചെയ്ത് പോത്തട്ടെ ഈശ്വര. അയ്യോ പോലീസാന, അയ്യോ പോലീസാന. അപ്പൊ നമ്മുടെ പടക്കും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് അപ്പൊ നമ്മളിന്ന് കുറച്ചേരം റെസ്റ്റ് എടുത്ത് അതിന്റെ ശേഷം നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ കേക്കൊക്കെ തയ്യാറാക്കി നമ്മളോട് മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഞങ്ങൾ ഇന്നത്തെ വീഡിയോയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ ഡേ മൈ ലൈഫ് എന്നുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഇപ്രാവശ്യം ഈ ഒരു ഞങ്ങളുടെ ചാനൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അത് എന്നെ കൊണ്ട് പരമാവധി ചെയ്യാൻ പറ്റുന്ന അനുസരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ നല്ലൊരു പ്രോത്സാഹനം ഞങ്ങൾക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ നല്ല വിജയത്തിൽ പോവുള്ളൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ എല്ലാം ചെയ്തേക്കാം. ഇനിയിപ്പോ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് കേക്ക് മുറിക്കാൻ നോക്കാം. അപ്പൊ കേക്കിന്റെ ഈ ചിക്കൻ
അപ്പൊ നമ്മുടെ ബിടെക് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഒരു ഒരു എന്താ പറയാ ഒരു ആഘോഷം വേണമെങ്കിൽ പറയാം നമ്മുടെ ന്യൂ ഇയറിൽ തന്നെ ആദ്യമായിട്ട്. അപ്പൊ നമുക്ക് പിടിക്കും. അപ്പൊ നമ്മുടെ 2021 കേക്ക് ഇതാ മുറിക്കണോ. ഇനി നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ സൈഡിൽ ഇരിക്കുന്നത് എല്ലാരും വരിക കേട്ടോ. എല്ലാരും വായോ 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 വായോ. നമ്മുടെ വീഡിയോസിനൊക്കെ എല്ലാരും കട്ട സപ്പോർട്ട് തരുന്ന ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഞങ്ങളുടെ ഇടത്തും വലതും സപ്പോർട്ടേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ ചാനലിലെ എല്ലാ സപ്പോർട്ടും തരുന്ന ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്. ആ എല്ലാരും ഉണ്ട്, ഞങ്ങൾ നിൽക്കുന്ന എല്ലാവരും ഉണ്ടാവും. രണ്ടു മൂന്ന് ആൾക്കാരും കൂടി കുറവുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ വീഡിയോസ് കാര്യങ്ങളും കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് തരുന്ന ഫ്രണ്ട്സ് ആണ്. ഇനിയിപ്പോ ഇവർക്ക് നമ്മുടെ കേക്ക് പങ്കുവെക്കാം. ലേശം കൂടുതലാണ്, മാപ്പാക്കണം. നീ മരണ മാസാടാ, വേറെ ലെവലടാ നീ. മച്ചമ്മരെ, അപ്പൊ നമ്മുടെ മുകളിൽ പോയിട്ട് പൊട്ടുന്ന സാധനം അതിതാ അവിടെ ഇരിക്കുന്നുണ്ട്. രണ്ട് ഇഷ്ടികയിൽ സേഫായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ 12:58 ഉണ്ടാവും. ഇനിയിപ്പോൾ ഇനി 2 മിനിറ്റേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളിനി ന്യൂ ഇയർ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇനി ന്യൂ ഇയർ ആവാൻ വേണ്ടി നമ്മളിനി കാത്തിരിക്കുകയാണ്. ടൈം നോക്കിയേ, ടൈം നോക്കി ചെയ്യുമേ. 58 നമ്മുടെ ക്യാമറമാൻ ഇതാ തീ കൊളുത്താൻ വേണ്ടി അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ നിൽക്കും. ടാറ്റ എടുത്ത് ടാറ്റ നടന്നിട്ട് 59. ഓ നിരഞ്ജൻ, റണ്ണിംഗ് ആണ്, റണ്ണിംഗ് ആണ്. അവിടെ തിരി പൊച്ചു തുടങ്ങി ഓഫ് ചെയ്ത് നമ്മുടെ ചാനലിന്റെ ആദ്യത്തെ ഒരു സെലിബ്രേഷൻ ആണെങ്കിൽ പറയാം. ആ മോനെ എന്തിനു പോകാം? അയ്യോ പോകാം.